ശ്രദ്ധിക്കില്ല എല്ലാം എടുത്തിട്ട് വയ്ക്കാൻ ഞാൻ അതില്ല ഇതില്ല എന്ന് പറയും മറക്കണ്ട അപ്പൊ എത്ര നേരം ഇട്ടിട്ട് വന്നത് അവിടെ ഗ്ലാസ് നീ പോ മനസ്സിലല്ലെങ്കിൽ പോടാ പോടാ പപ്പിനെ ഉണ്ടാക്കി ശരി പോയിട്ട് ഇതാ ഗൈസ് അമ്മദാ ഇവിടെ വന്നു ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പോവാണ് ഗൈസ് ഇതാണ്ടാ പപ്പയുടെ വീട് കിടക്കണ കോലമാണ് ഗൈസ് സോ നല്ല പണിയുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് ഈ വീടിനെ ഒന്ന് മാറ്റി മറിച്ചെടുക്കണം അതിന് ശേഷമുള്ളത് നിങ്ങൾ കാണിക്കുക കേട്ടാ ചട്ടം പോടാതെ ഇവിടേക്ക് കാണിക്ക അവിടെ കാണിക്ക പോടാ പോടാ പൊള്ളിയാണ് ഗോയ്സ് ഇവിടെ കണ്ട ഗൈസ് അവിടെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് വണ്ടി വീട്ടി പിടിക്കാൻ സൂപ്പറാണ് അപ്പൊ ഗൈസ് അവിടത്തെ ക്ലീനിങ് ഒക്കെ അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അറിവ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തുണിയൊന്നും മടക്കിയൊക്കെ സ്ഥലവും ഇല്ല ഗൈസ് അതങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാട്ടാ ഇത്ര ഗൈസ് പണിയൊക്കെ കഴിഞ്ഞതാ കട്ടില് അവിടെയൊക്കെ വൃത്തി വരുമ്പോ ഇതെങ്ങനെ കിടക്കണ്ടായിരുന്നു ഇതപ്പോ അടുത്തണ്ട കടുക്കി വെച്ചു ഗൈസ് ഞങ്ങൾ ചോറ് വാങ്ങിയിട്ട് വന്നിട്ട് കഴിക്കാൻ ഇപ്പൊ കഴിക്കാൻ പോവുകയാണ് പപ്പ ഞങ്ങൾ എന്തോ മീഷോയിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് കണ്ട് പോയിരിക്കുകയാണ് ഗൈസ് ഇപ്പൊ വരും ഗൈസ് ബെഡ് വിരിക്കുകയാണ്
താരോടെ കിടക്കുന്നു. ഹായ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ കണ്ടല്ലോ അല്ലേ? ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പോൾ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ച സമയം ഇപ്പോൾ എത്ര ആയി? ഒന്നരയായി. അപ്പോൾ ഒരു മിനിറ്റ്, ഒന്നരയായി. അപ്പോൾ എന്താ വെച്ചാൽ 2 മണിയായി. ഡ്രസ്സെല്ലാം നീറ്റാക്കി ഒരു ഭാഗത്ത് വെച്ചു, കട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കാണിച്ചു തരാം. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത ജോലി. കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ, അപ്പോൾ അതൊക്കെ കഴുകണം. തൊഴിലുമ്പാനുണ്ട്, വാഷിംഗ് മെഷീൻ ഉള്ളത് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. ഞാനിപ്പോൾ വന്നതും ഇപ്പോഴത്തേക്കും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആര്യം ഇവിടെ വിശന്നിട്ട് കണ്ണു കാണാണ്ട് ഇരിക്കുന്നു. രാവിലെ അവിടെ നിന്ന് ആപ്പം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നോക്കാം കേട്ടോ, ആരും അവിടെ എന്താണ് ബിസിയാണ്. കിച്ചൺ ഞാൻ ആ സൈഡ് നേരെ വെച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട്. അപ്പോൾ വെള്ളം ചൂടാക്കുകയാണ്, ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ടി വി സ്റ്റാൻഡിന് എടുത്ത് അവിടെ വേറെ സെൽഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചു. പിന്നെ കുടിക്കേണ്ട വെള്ളം, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചൺ ഏരിയ. പിന്നെ കണ്ണാട്ടം വലിച്ചു വാരിയിട്ട തുണികളെല്ലാം, ഒരു ബെഡുണ്ടായിരുന്നു കട്ടിൽ പോലെയുള്ള ഒരു സാധനം, പായയും കൊണ്ട് തുന്നിയത്. അതിനെ ശരിക്കും നമ്മുടെ സ്റ്റാൻഡുമാര് ചെയ്ത് അതിനെ ചെയ്തിട്ടുണ്ട്. വേണ്ടാത്ത വേസ്റ്റുകൾ, കണ്ണാണ്ട് ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങൾ, കൊബ്ബറി പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ബാഗൊക്കെ, ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിൽ കണ്ണാട്ടൻ്റെ ഓഫീസ് വിട്ട് വന്നു. ഉച്ചനേരം ആയില്ലേ. അപ്പോൾ ആരവ് പതിവ് പോലെതാ യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണാട്ടതാ ഇവിടെ. അപ്പോൾ അതാ കട്ടിൽ ഇങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു ഒരാൾക്ക് കിടക്കാനുള്ള പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടോ. അപ്പോൾ ആരെങ്കിലും വന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കുമെങ്കിലും ചെയ്യാം, അതിനെങ്കിലും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ബെഡ് ഞാൻ ഇങ്ങനെ ഇട്ട്, ഇങ്ങനെ ഇടാൻ പറ്റില്ല, എന്നാലും ഇവിടുത്തെ ഇപ്പോൾ സൗകര്യത്തിന് ഞാൻ ഇട്ടു. ആരും കിടന്ന് ഉരുള് കഴിയാണ് ഇതിൽ. അപ്പോൾ അടുത്തത് മീഷോ ഒന്ന് ഞാനൊരു ജ്വല്ലേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ 179 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ ജ്വല്ലേഴ്സ് നമുക്ക് കാണാം. അപ്പോഴേക്കും ആക്രാന്ത മൂത്ത് ആരും അതിനെയൊക്കെ എന്താ ചെയ്യുക, എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇതിലാണ് ഒരു ആകാംക്ഷയിൽ. അതൊക്കെ അര എടുത്തു പാക്കും കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ബോക്സ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പം ഞാൻ എന്നോട് ക്യാമറ ഒന്ന് പിടിക്കുവോ. ഇതാണ് ഇവിടെ നല്ല ലൈറ്റ്, നമ്മുടെ റുവീട് പോലെ തന്നെ. ഇതാണ് ജ്വല്ലേഴ്സ്. ഒന്ന് വാങ്ങണേട്ടാ. ഇതാണ് അവസ്ഥ. ഞാൻ എന്താ പറയാ, ആരും ഹെൽപ്പിനില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പൊ ഓപ്പൺ ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഞാൻ കല്യാണ ഫംഗ്ഷന് ഇന്നലെ കല്യാണത്തിന് ഇട്ടുണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്. ഇതാണ് ജ്വല്ലേഴ്സ് വന്നിരിക്കുന്നത്. വലിയൊരു ഡോളറാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അപ്പം നല്ല അതൊരു സാരിക്കായാലും ചുരിദാറിനായാലും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇട്ടാം, ഞാനിപ്പോൾ ഇട്ട് കാണിക്കാം. ജിമിക്ക് ഷെഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മാത്രം ഇതിൽ കുറച്ച് ചെറുതായിപ്പോയി. എന്നാലും ഇട്ട് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനിത് ഇട്ട് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് ജിമിക്ക് ഷെഡ്. ഇട്ടപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ നല്ലൊരു ഇടുപ്പ് കാണുന്നുണ്ട്. നമ്മൾ
ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സിനൊക്കെ ഞാൻ വരുമ്പോൾ ഇട്ട ഡ്രസ്സിനൊക്കെ നല്ല മാച്ചായിരിക്കും. ഫങ്ഷനൊക്കെ ഇടാൻ നന്നായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ആമസോൺ മീഷോയിലെ റേറ്റ് കമ്മിയാണ്, അപ്പോൾ ഇതെല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. കോളേജൊക്കെ ആയാലും ഫാമിലി പോലെയുള്ള കുട്ടികൾക്ക് ആയാലും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന കമ്മൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡ് ഫുള്ള് ഇങ്ങനെ വരുന്നത് സിൽവറിൻ്റെ മോഡലാണ് വരുന്നത്. അപ്പോൾ ഞാനും ഒന്ന് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇത്തെ വിശേഷം കോയമ്പത്തൂർ വിശേഷങ്ങൾ ആയിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര സ്റ്റണ്ടാണ്, നോക്കി കാണിച്ചാണ് പപ്പയും മോനും തമ്മിൽ. തല ചൊറിഞ്ഞു കൊണ്ടിരിക്കുന്ന ആര്യ, സ്റ്റണ്ട് പണിയുന്ന അച്ഛനും മകനും. ഈ ഒരാഴ്ച എങ്ങനെ സമയം പോകണമെന്ന് അറിയില്ല, കാരണം അന്ന് ഓഫീസിൽ പോകണമെന്നില്ല. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. പുറത്തു പോയിട്ടാണ് നല്ല ഹോട്ടൽ ഭക്ഷണം കേട്ടോ. സദ്യയാണ്. അപ്പോൾ അതിന് നാക്കലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ ശരിയൊക്കെ അറിയാം. അപ്പോൾ ഫുഡൊക്കെ എടുക്കാം നമുക്ക്. പറഞ്ഞിട്ട് അത് എന്താ സംഭവം മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ നാല് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നോക്കിയിട്ട് അത് എടുക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് എന്തൊക്കെയാണ് കറി എന്ന് നോക്കാം. ഞാൻ പാത്രമൊന്നും കഴുകാത്ത വരണ്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാം നമുക്ക് എന്തൊക്കെ വെറൈറ്റിയാണ് നോക്കുന്നത്. എവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്? കടേൻ്റെ പേരുണ്ട്, താങ്ക് യു എന്നാണല്ലോ ബോർഡ്. ഇത് എവിടെ നിന്നാണ് കണ്ണാട്ട? കടേൻ്റെ അഡ്രസ്സ് ആട്ടോ. ആദ്യം നല്ല ചോറ്, നല്ല ആവി പറക്കണ ചോറ്, നല്ല ഇതുണ്ട്. ഓരോന് വിളമ്പാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത് നമുക്ക് കറി വിളമ്പാം. അപ്പോൾ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, ഇറച്ചിയുണ്ട്, തൈരുണ്ട്, പിന്നെ രസമുണ്ട്, പൊരിയലുണ്ട്. അപ്പോൾ അപ്പം എനിക്ക് വേറെ പാത്രമൊന്നും ഇല്ലാത്ത കാരണമുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിളമ്പണി കാണാം. അടുത്തത് മീൻകറി രസമാണ്. കണ്ണാണ് എൻ്റെ കണ്ണാടി കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം. ഞാൻ ഒഴിക്കണ ഉള്ളൂ സാധനങ്ങളൊക്കെ. ഞങ്ങൾ വന്ന് ടയേർഡ് ഉറങ്ങി എണീറ്റ് ഇപ്പൊ സമയം 6:30 കാണും. നല്ല തണുപ്പ് കിട്ടോ, നല്ല മഞ്ഞ്. ഇവിടെ നിറയെ കാക്കയൊക്കെ ഉണ്ട്, ഇപ്പൊ പറക്കണ നിറയെ കാക്കകളുണ്ട്. ആരും ഇതാ ആരുമേ അത് ഉള്ളിക്കൊണ്ടു പോയിക്കോ. ഒത്തിരി കാക്കകൾ കണ്ടോ, ഒക്കെ മുകളിൽ പോയി നിൽക്കുന്നു. ഇനി കുറച്ചതാണ്. ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. പാത്രങ്ങളെല്ലാം കഴുകി വെയിലത്ത് ഉണക്കുകയാണ് കേട്ടോ. അപ്പൊ തുണി തിരുമ്പി ഇട്ടു. തുണിയെല്ലാം തിരുമ്പി ഇനി അതെല്ലാം ഉണക്കണം. ഇപ്പൊ ഏകദേശം വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇന്ന് ഫുൾ റെസ്റ്റ് ആണ്. ഇന്നലെ ഫുൾ വർക്കായിരുന്നു.
ഞാനിതാ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അടുക്കളയെല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ആരോൻ്റെ പണി ഇതന്നെയാണ്. ഇതാ മൊബൈൽ നോണ്ടൽ, മൊബൈൽ നോണ്ടൽ. എൻ്റെ മൊബൈലിൻ്റെ പണി കഴിഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ ഫുൾ വർക്കായതുകൊണ്ട് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് എൻ്റെ ഫോണിനെ ഉടച്ചു പൊട്ടിച്ചു. ഇനി എന്താ ചെയ്യാന്നൊരു പിടിയില്ല. ഞാനിതാ സ്ലേറ്റൊക്കെ വാങ്ങി എടുത്തിട്ട് വന്നിട്ടുണ്ട്. തൊടുന്നും കൂടി ഇല്ല കണ്ട. ആരെയിരുന്ന് പറഞ്ഞു കൊടുക്കവനെ പ്ലാവിനെ പിടിച്ചാൽ കിട്ടുള്ളൂ. അപ്പം നമ്മൾ റൈസ് പൊന്നി അരിയാണ് കേട്ടോ. അപ്പോൾ വേഗം ഒരു വിസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഫുഡ് കൊണ്ടുവന്നത് ഇതാണ്. അതാ രാവിലെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് തക്കാളി ചട്നി കഴിഞ്ഞോന്നറിയില്ല. ആ തുടച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് വെച്ചത് ആ അപ്പോൾ നമ്മുടെ അതിന്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമിതയിലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. ഇനി ഉള്ളത് നമ്മുടെ ഗ്രാമമല്ല, നമ്മുടെ പട്ടണമാണ്. ഗാന്ധിപുരം മെയിൻ സിറ്റിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവർക്കും പാടം മാത്രം കണ്ട് ബോറടിച്ച് കാണും. അപ്പം ഇനിയും പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ആയിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രാവലിംഗ് ഭയങ്കര റിസ്ക് ഏറിയതായിരുന്നു. രാവിലെ നേരത്തെ ആയിരുന്നു വർക്ക്. 10 മണിയാകുമ്പോഴേക്ക് ഓഫീസിലെത്തണം. ഇവിടെ എത്തുമ്പോൾ തന്നെ 11:30. അപ്പോൾ ശരി, വേഗം എന്താണ് പറയുക, വേഗം വന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഉക്കടത്തുനിന്ന് ഗാന്ധിപുരം വരയ്ക്കും ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഉറുമ്പ് എങ്ങനെ അരിച്ചു പോകണം, അതേപോലെ വണ്ടികൾ നിന്നിട്ട് കണ്ണാണ്ട് ദേഷ്യം വന്നു ട്രാഫിക്കിൽ നിന്നിട്ട്. പിന്നെ ഞാൻ കണ്ണാണ്ട് മൊബൈൽ നോക്കി ട്രാഫിക് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ സമ്മതിച്ചില്ല. ദേഷ്യം വന്നു കണ്ണാണ്ട് എങ്ങനെയെങ്കിലും ഓഫീസിലെത്തണം വേഗം എന്ന് പറഞ്ഞിട്ട് വേഗം വരുന്നത്. നേരത്തെ പുറപ്പെടാൻ പറഞ്ഞതാണ്. 8 മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് വെച്ച വേഗം എത്തുമായിരുന്നു. പക്ഷേ ഞങ്ങൾ കല്യാണ ടയേർഡും മുന്നെല്ലാം കൂടി ആയി ഭയങ്കര ടയേർഡായിരുന്നു. ട്രാവലിങ്ങിനോട് ട്രാവലിങ്ങിനായിരുന്നില്ല. പിന്നെ വേറെ കല്യാണത്തിന് പോയിട്ട് ഞാൻ ഒമറ്റ് ചെയ്തിട്ട് അവർ മീത്. അപ്പോൾ അതിൻ്റെ ടയേർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടയേർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എണീക്കാൻ നേരം പോയി. 8 മണിക്ക് തന്നെ 7:30 എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് വീട്ടിലെ തുണികളൊക്കെ തീമ്പിയിട്ട് അടിച്ചു കോരി എന്നിട്ടൊക്കെയാണ് കോഴികൾക്കൊക്കെ തിന്നാൻ കൊടുത്ത്. ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിച്ചില്ല. എന്താ വെച്ചാൽ അവിടെ പോകുമ്പോഴേക്കും എന്താകുന്നൊന്നും അറിയില്ല. അപ്പോൾ അനിയനെ ഒഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആരോന് ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അവനെ ഒന്നും അറിയില്ല. ഭയങ്കര ബഹളമാണ് ഇവിടെ വന്നിട്ടും. അപ്പോൾ റൂമിൽ അടച്ചിട്ട് കാരണോണ്ട് അവനൊരു പ്രൈവസി ഇല്ല. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഈ സ്റ്റെയർ കേസ് കയറുക, മുകളിലേക്ക് പോവുക, ചുവട്ടിലേക്ക് നോക്കുക, ചൂട് പറഞ്ഞു കണ്ടോ. ഭയങ്കര ഞങ്ങൾ 3rd floor ഇരിക്കുന്നത്. 3rd floor ആണ് തോന്നുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് കണ്ടോ, താഴെ കണ്ടോ, ഫുള്ള് ഫ്ലാറ്റാണ് ഇവിടെ. ഫ്ലാറ്റ് ഗാന്ധിപുരം മെയിൻ റോഡിലാണ്. അവിടെ ബോയ്സ് സ്കൂള് കണ്ടോ, ഗാന്ധിപുരം ബോയ്സ് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മളിരിക്കുന്നത്. ആ